വിശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുങ്ങൾക്കെല്ലാം സുഖമാണോ? ആ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ. എല്ലാവരും നന്നായിട്ട് ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ, എല്ലാവരും ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. ആ, ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ച് തരുന്ന ഹോംവർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് വിശ്വസിക്കുന്നു. ആ, അപ്പോൾ നമ്മളിന്ന് എന്താണ് പുതിയൊരു പാഠം പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിനുമുമ്പ് നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചേ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം തന്നെയായ നല്ല ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ വിശ്വാസ പരിശീലനം നടത്തുമ്പോൾ കൂടുതലായിട്ട് അങ്ങയുടെ അടുത്തുകൊണ്ട് ഞങ്ങൾ പരിശീലനം നടത്തുവാൻ ഞങ്ങളെ അങ്ങ് ഇടയാക്കണമേ. ഞങ്ങൾ പഠിക്കുന്നതൊക്കെയും ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ അങ്ങ് ഇടയാക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ, ആമേൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്, യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചിരുന്നേ? ഓർക്കുന്നോ കുഞ്ഞുങ്ങൾ? ആ, നമ്മൾ യേശുവിൻ്റെ കുരിശുമരണം, പീഡാനുഭവമൊക്കെ നമ്മൾ പഠിച്ചല്ലേ. വചനമൊക്കെ പഠിച്ചു. എല്ലാവരും കാണാതെ പഠിച്ചോ വചനം? ആ, എല്ലാവരും പഠിച്ചല്ലേ. ആ, അപ്പം നമ്മൾ ഇന്ന് യേശുവിൻ്റെ ഉയർപ്പ് അല്ലേ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യേശു കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ആ, യേശു മരിച്ചതിന് ശേഷം വെള്ളിയാഴ്ച മരിച്ചു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അതിനുശേഷം ശനി ഞായറാഴ്ച യേശു ഉയർത്തെഴുന്നേറ്റു എന്നാണ് നമ്മളൊക്കെ പഠിച്ചത് അല്ലേ. അപ്പം അത് ആ സംഭവമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. യേശു മരിച്ചതിന് ശേഷം യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്നൊക്കെ ഇറക്കി ആരെ സംസ്കരിച്ചതെന്നറിയാമോ? നമ്മളൊക്കെ മരണവും സംസ്കാരവും ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ. ആ, അതുപോലെ യേശുവിൻ്റെ ശരീരം, യേശു മരിച്ചതിന് ശേഷം യേശുവിൻ്റെ ശരീരം അരിമത്തിയക്കാരൻ യൗസേപ്പും നിക്കോദിമോസും കൂടെ ചേർന്ന് യേശുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങി കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയിൽ ആരാണ് സംസ്കരിച്ചത്? ആ, ഏറ്റുവാങ്ങിയത് ആരാണ് യേശുവിൻ്റെ ശരീരം? ആ, അരിമത്തിയക്കാരൻ ജോസഫും ആ നിക്കോദിമോസും കൂടിയാണ് യേശുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങിയത്. അവരെ കല്ലറയിൽ സംസ്കരിച്ചു. ഈ റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണല്ലേ, റോമൻ ഗവർണറായ പീലാത്തോസാണ് യേശുവിനെ മരണത്തിന് വിധിച്ചത്. ആ പീലാത്തോസ് എന്ത് ചെയ്തെന്നറിയാമോ? ആ, യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവൽക്കാരെ നിർത്തി, അതിൻ്റെ കല്ലറ മുദ്ര വെച്ചു. എന്തിനാണെന്നറിയാമോ അങ്ങനെ ചെയ്തത്? ആ, യേശുവിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ, ശിഷ്യന്മാർ വന്ന് യേശുവിനെ എടുത്തുകൊണ്ട് പോയാലോ അല്ലേ. എന്നിട്ട് ശിഷ്യന്മാർ പറയും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് എല്ലാവരോടും പറയാൻ വേണ്ടിയാണ് എന്ന് പേടിച്ചാണ് പീലാത്തോസ് എന്ത് ചെയ്തു? ആ, യേശുവിൻ്റെ കല്ലറയ്ക്ക് ആ കാവൽക്കാരെ നിർത്തി. കാവൽക്കാരെ നിർത്തിയിട്ട് കല്ലറ മുദ്ര വെച്ചു. അങ്ങനെ വലിയൊരു കല്ലൊക്കെ ഉരുട്ടി ഈ കല്ലറയുടെ മുൻഭാഗത്ത് വെച്ച് കല്ലറ അടച്ചു. അങ്ങനെ കല്ലറ മുദ്ര വെച്ച് കാവൽക്കാരെ ഏർപ്പെടുത്തി കാവലിന് നിർത്തിയിട്ടാണ് പീലാത്തോസ് പോകുന്നത്. പിന്നീട് പിറ്റേ ദിവസം ശനിയാഴ്ച സാബത്ത് ദിവസമാണ്. അന്നേ ദിവസം എല്ലാവരും വിശ്രമിച്ചു, കാവൽക്കാരുൾപ്പെടെ എല്ലാവരും വിശ്രമത്തിലാണ്. ഞായറാഴ്ച അതിരാവിലെ ആര് വന്നെന്നറിയാമോ? യേശുവിനെ സ്നേഹിച്ച രണ്ട് സ്ത്രീകൾ. ഒത്തിരി പേര് യേശുവിനെ സ്നേഹിച്ചിരുന്നു അല്ലേ, അവരൊക്കെ യേശു മരിച്ചതറിഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ യേശുവിനെ സ്നേഹിച്ചിരുന്ന രണ്ട് സ്ത്രീകൾ എന്താണ്, ആ ഞായറാഴ്ച അതിരാവിലെ യേശുവിൻ്റെ കല്ലറയിലേക്ക് അവർ പോയി. അവർ വന്ന് കല്ലറയിലിൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ എന്താണ് കണ്ടതെന്നറിയാമോ? ആ, യേശുവിൻ്റെ കല്ലറയുടെ മുൻഭാഗത്ത് വെച്ചിരുന്ന വലിയ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. കല്ലറ തുറന്നു കിടക്കുന്നതാണ് അവർ കണ്ടത്. അവർക്ക് അത്ഭുതമായി. ഇതെന്താ സംഭവിച്ചത് അല്ലേ? ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചത്? കാവൽക്കാരെ ഏർപ്പെടുത്തി കല്ലറ മുദ്ര വെച്ചതാണ്. എന്നിട്ട് പോലും എന്താണ്, ആ കല്ല് ഉരുട്ടി മാറ്റിയതായിട്ട് അവർ കണ്ടു. അവരകത്ത് പേടിച്ച് അവരകത്തേക്ക് കയറി നോക്കി. അകത്ത് കയറിയപ്പോൾ എന്താണ് സംഭവിച്ചത്? യേശുവിനെ അവിടെ അവർ കണ്ടില്ല. അടക്കം ചെയ്തിരുന്ന യേശുവിനെ അവരവിടെ കണ്ടില്ല. യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല. അവർ ആകെ പേടിച്ച് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാതെ അപ്പോൾ രണ്ട് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ട് സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, യേശു ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓർത്തു നേരത്തെ യേശു പറഞ്ഞിരുന്ന കാര്യം, താൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞത് അവർ ഓർത്തു. അപ്പോഴവരെന്ത് ചെയ്തെന്നറിയാമോ? ഓടിപ്പോയി ശിഷ്യന്മാരെ വിവരം അറിയിക്കാനായിട്ട് പോയി.
അവർ പോയി ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് കല്ലറയിങ്ങിൽ അവർ കയറി നോക്കിയപ്പോൾ യേശു അവിടെയില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ്, ആ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ യേശു ശിഷ്യന്മാരും ആ സ്ത്രീകളും ഒക്കെയും എന്താണ്, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചു. അതിനുശേഷം യേശു പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. നമ്മളത് ബൈബിളിലൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട് അല്ലേ. ആ യേശു പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം യേശു ആദ്യം എന്താ പറഞ്ഞിരുന്നതെന്ന് അറിയാമോ? ആ നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്നാണ് യേശു പറഞ്ഞത്. എന്താണ് പറഞ്ഞിരുന്നത്? ആ നിങ്ങൾക്ക് സമാധാനം എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ഉയർപ്പ് തിരുന്നാളിൻ്റെ ഈസ്റ്ററിൻ്റെ ശുശ്രൂഷയൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പരസ്പരം സമാധാനമൊക്കെ കൊടുക്കും അല്ലേ. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, പള്ളിയിൽ വെച്ച് നമ്മൾ പരസ്പര സമാധാനം നൽകുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം യേശു ആദ്യം ആശംസിച്ചത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. മനുഷ്യർക്ക് സമാധാനം നൽകിക്കൊണ്ടാണ് യേശു ലോകത്തിലേക്ക് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പം അതിന് പ്രതീകമായിട്ടാണ് നമ്മൾ ഉയർപ്പിൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് എന്താണ് ആ സമാധാനം നമ്മൾ ആശംസിക്കുന്നത്. നമ്മൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മൾ പരസ്പരം സമാധാനം നൽകാറുണ്ടല്ലേ. ആ സമാധാനം കൊടുക്കും അല്ലേ. ആ വൈദികൻ നമ്മൾക്ക് നൽകും, നമ്മളത് പരസ്പരം സമാധാനം നൽകുന്നുണ്ട് അല്ലേ. അതും എന്താണ് ആ നമുക്ക് വിശുദ്ധ കുർബാനയിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഇനി ശ്രദ്ധിക്കണം കേട്ടോ. പല പ്രാവശ്യം വൈദികൻ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന്. അപ്പം യേശുവിൻ്റെ സമാധാനമാണ് നമുക്കൊക്കെയും തരുന്നത് അല്ലേ. അപ്പം ഈ ഉയർപ്പെന്ന് പറയുന്നത് എന്താണ്, വലിയൊരു പെരുന്നാളാണ്. എന്താണ് ആ സന്തോഷത്തിൻ്റെ, എന്താണ് ഇത്ര സന്തോഷത്തിൻ്റെ കാരണം? ആ മരണത്തെ തോൽപ്പിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു അല്ലേ. അതാണ് വലിയ സന്തോഷം. പെരുന്നാളുകളുടെ പെരുന്നാളുകൾ എന്നാണ് എന്താണ് ഉയർപ്പ് തിരുനാളിനെ അറിയപ്പെടുന്നത്. നമ്മുടെ സഭയിൽ നമ്മൾ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് അല്ലേ. ഈസ്റ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ഒക്കെയും ആഘോഷിക്കാറുണ്ട് അന്നേ ദിവസം. നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ പെരുന്നാളാണ് ഇത്. എല്ലാ പെരുന്നാളുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഉയർപ്പാണ്. എന്താണ് ആ മരണത്തെ ജയിച്ച്, മരണത്തെ തോൽപ്പിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു, മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇത് നമ്മൾ വിശ്വസിക്കണം അല്ലേ. യേശു മരിച്ചുവെന്നും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്താണ് നമ്മൾ മരിച്ചാലും നമ്മളും ഉയർക്കും അല്ലെ, ജീവിക്കും എന്ന് നമ്മളും വിശ്വസിക്കണം അല്ലേ. യേശു മരിക്കുകയും ഉയർക്കുകയും ചെയ്തതുപോലെ നമ്മളും എന്താണ് ആ മരിച്ചാലും നമ്മളും ജീവിക്കും അല്ലേ. യേശുവിൽ നമ്മൾ ജീവിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. ഇത് നമ്മളെന്താണ് കുഞ്ഞുങ്ങൾ നമ്മൾ വിശ്വസിക്കണം അല്ലേ. ആ യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റില്ലേ, നമ്മുടെ പാപങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് അവിടുന്ന് കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു അല്ലേ. അത് നമ്മൾ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ സഭയുടെ ഏറ്റവും അടിസ്ഥാനം, നമ്മുടെ ഉയർപ്പ് തിരുനാളാണ്. അപ്പോൾ നമ്മളെന്താണ് ആ നമുക്ക് യേശു തന്ന സമാധാനം അത് നമ്മൾ പരസ്പരം കൈമാറണം. നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മളെന്താണ് ആ നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ നമ്മളെന്താണ് ഈ സമാധാനം നമ്മൾ കൊടുക്കണം അല്ലേ. നമ്മൾ പരസ്പരം സമാധാനം നമ്മൾ പങ്കുവെക്കണം. ഇതേ നമുക്ക് കൊടുക്കാനുള്ളൂ അല്ലേ. യേശു നമുക്ക് നൽകിയതും എന്താണ് ആ യേശു ഈ സമാധാനമാണ്. ആ സമാധാനം തന്നെ നമ്മൾ പരസ്പരം കൈമാറണം. നമുക്കിതിൻ്റെ വചനം പഠിച്ചാലോ? ആ നമുക്ക് ഈ ഒരാഴ്ചത്തേക്ക് നമുക്ക് പഠിക്കാനുള്ളൊരു വചനമാണ്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അവൻ മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 20:38 ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അവൻ മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന്. ഈ വചനം നമ്മൾ പഠിച്ചിരിക്കണം. പഠിക്കുക മാത്രമല്ല, നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം അല്ലേ. അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഈ വചനം നമ്മൾ മനഃപ്പാഠമാക്കണം, നമ്മുടെ മനസ്സിൽ ഹൃദയസ്ഥമാക്കണം. നമ്മളത് വിശ്വസിക്കണം അല്ലേ. നമ്മൾ യേശു നമുക്ക് തന്ന സമാധാനം നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താണെന്ന് നോടുന്ന് ഓർത്ത് നോക്കിക്കേ കുഞ്ഞുങ്ങൾ. ആ അതെ, യേശു നമുക്ക് വേണ്ടി അല്ലേ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് കുരിശിൽ മരിച്ചു, പീഡകളൊക്കെ സഹിച്ച് കുരിശിൽ മരിച്ചു, മൂന്നാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു സമാധാനം അല്ലെ, ആ സന്തോഷം അല്ലേ, വലിയ സന്തോഷത്തിൻ്റെ പെരുന്നാളാണ് ഉയർപ്പ്. അതാണ് നമ്മളിന്ന് പഠിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് ആ ഈ ഒരു സന്തോഷം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ക്രിസ്ത്യാനികളായ നമുക്ക് എന്താണ് ആ യേശുവിൻ്റെ ഉയർപ്പാണ് ഏറ്റവും വലിയ തിരുനാൾ അല്ലേ. നമ്മളത് ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കുന്നുമുണ്ട് അല്ലേ. ആ അപ്പോൾ നമ്മളെന്താണ് ഇനി ഉയർപ്പ് തിരുനാളൊക്കെ വരുമ്പോൾ നമ്മളിത് ഓർക്കണം. ഇത്രയും സന്തോഷത്തിൻ്റെ കാരണം എന്താണ്? അവിടുന്ന് മരണത്തെ തോൽപ്പിച്ചു അല്ലേ, മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു അല്ലേ.
ഈ സംഭവമാണ് നമ്മളിന്ന് പഠിച്ചത്. നമ്മുടെ വചനം, നമ്മൾ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? അവൻ മരിച്ചവരുടെയല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? ആ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 20:38. ഈ വചനം നമ്മൾ പഠിക്കണം. നമുക്കിന്ന് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിച്ചാലോ? പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശു തമ്പുരാനെ, അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വനാഥ, അങ്ങയുടെ ആ ഉയർപ്പിൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തരുമാറാകണമേ. അങ്ങയുടെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കൾ ഓരോരുത്തരും ഈശോയെ അങ്ങയുടെ സമാധാനത്തിൽ വളർന്നു വരുവാൻ അങ്ങയിടയാക്കണമേ. അങ്ങയുടെ ഇഷ്ടമുള്ള മക്കളായിട്ട് തീരുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടറിയണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.